ഈ വീഡിയോയിൽ ഓൾ ഇന്ത്യ റിസൾട്ട് പ്രകാരം കേരളത്തിൽ ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും അവസാന റാങ്കുകളും ഒരു ടോട്ടൽ അവസാന റാങ്കുകളും നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് അവസാന റാങ്കുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 8339 എന്നുള്ള റാങ്കിലാണ് ഒരു ഓപ്പൺ കാറ്റഗറിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കോന്നി കോളേജിലായിരുന്നു. 9503 എന്നുള്ള റാങ്കിലാണ് ഒ ബി സി കാറ്റഗറി, അതും കോന്നി ആയിരുന്നു. ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് 19600 എന്നുള്ള റാങ്കിൽ കിട്ടിയിരിക്കുന്നത് കോന്നിയിൽ തന്നെയാണ്. എസ് സി ആണെങ്കിൽ 85932 കോന്നിയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. എസ് ടി 129975 കോന്നിയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇനി ഓപ്പൺ പി ഡബ്ല്യു ഡി കോന്നിയിൽ തന്നെ 650659 ഒ ബി സി പി ഡബ്ല്യു ഡി 734404 കൊല്ലത്താണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. എസ് സി കോട്ടയത്ത് 850789 എസ് സി മീൻസ് എസ് സി പി ഡബ്ല്യു ഡി. ഇതാണ് അവസാന റാങ്കുകളുടെ ഒരു ഉയരം. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കോളേജുകളുടെ റാങ്കുകൾ എല്ലാം നോക്കുന്നില്ല, പ്രധാനപ്പെട്ട ചില കോളേജുകളൊക്കെ നോക്കാം. കോഴിക്കോട് ഇ ഡബ്ല്യു എസ് കാറ്റഗറി പോയിരിക്കുന്നത് 10352. ഒ ബി സി പോയിരിക്കുന്നത് അവസാന റാങ്കായിട്ട് കോഴിക്കോട് പോയിരിക്കുന്നത് 1921 ഒ ബി സി പോയിരിക്കുന്നത്. ഇനി ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 1391. എസ് സി കാറ്റഗറിയിൽ കാലിക്കറ്റ് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്ക് എന്ന് പറയുന്നത് 37417. എസ് ടി അത് 96292. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 10965 ഇ ഡബ്ല്യു എസ് പോയപ്പോൾ, ഒ ബി സി കാറ്റഗറി പോയിരിക്കുന്നത് 2105. ഇനി ഓപ്പൺ കാറ്റഗറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിരിക്കുന്നത് 1304. എസ് സി കാറ്റഗറി പോയിരിക്കുന്നത് 45740. എസ് ടി കാറ്റഗറിക്ക് പോയിരിക്കുന്നത് 93021. ഇനി കോട്ടയത്തെ അവസാന റാങ്കിൽ ഇങ്ങനെയാണ്. ഇ ഡബ്ല്യു എസ് 11683, ഒ ബി സി 3991, ഓപ്പൺ കാറ്റഗറി 2287, അതുപോലെ എസ് സി 51286, എസ് ടി 1980. ഇനി ബാക്കിയുള്ള കോളേജുകളുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങളോട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിസ്റ്റ് സോർട്ട് ഓഫ് ദ ലിസ്റ്റ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് അവസാന റാങ്കിലെ ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിനനുസരിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജുകൾ കിട്ടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ അലോട്ട്മെൻറ്റിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുകയും ഹയർ ഓപ്ഷന് വില്ലിംഗ്നെസ് അറിയിക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോളേജുകൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ള ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി കേരളമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ മാറാം. നിലവിൽ കേന്ദ്രത്തിൽ നമുക്ക് 3 അലോട്ട്മെൻറ്റ് വരെ, അതായത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. കേന്ദ്രത്തിൽ ഇതുവരെയുള്ള നിയമം അനുസരിച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെയാണ്. എം സി സിയുടെ റൂൾ അനുസരിച്ച് തന്നെ ആയിരിക്കും കേരളത്തിലെ റൂളും എന്നുള്ളത് പ്രതീക്ഷിക്കുക. കാരണം കേരളത്തിനായിട്ട് പ്രത്യേക റൂളില്ല. എം സി സി എന്ത് റൂളാണോ പറയുന്നത് അത് തന്നെയായിരിക്കും മെൻഡൽസ് കമ്മീഷൻ്റെ റൂളായിട്ട് വരിക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും കേരളത്തിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ കേരളം പ്രതീക്ഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നേരത്തെ സ്കിപ്പ് ചെയ്യുക, ഫ്രീ എക്സിറ്റ് ചെയ്യുക, ബാക്കിയുള്ള ആളുകൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനും കോളേജിൽ പോയി ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.